ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഉച്ചക്കാണ് ഇൻട്രോ എടുക്കുന്നത്. ഇന്ന് ക്ലാസ്സൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ സനു ഇവിടെ ഉണ്ട്, അമ്മ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. സനു ഒന്ന് ക്യാമറ എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഒന്ന് ഹായ് കാണിക്കുക. നമ്മളിപ്പോൾ ബാങ്കിലേക്ക് പോകാൻ നോക്കുവാണ്. അപ്പോൾ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്? നമ്മൾ ബാങ്കിലേക്ക്. ബാങ്കിലേക്ക് പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ നമുക്ക് എക്സ്പെരിമെൻ്റ് അല്ല എക്സ്പെരിമെൻ്റ് ഇത് എന്താ ചലഞ്ചൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ പോയി മാറ്റിയിട്ട് ബാങ്കിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പോവാൻ പോവാണ്. നമ്മളെ ക്യാമറ ഇടി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുണ്ട് ഗൈസ്. വെയിൽ കണ്ട വെയിലെല്ലാം കൊണ്ട് അടച്ചെന്ന് അടച്ചെന്ന് നോക്കുന്ന ഞാൻ ബാങ്ക് തുറന്നിട്ടില്ല. ഇന്നെന്നാ അവധി നിനക്ക് തിരിഞ്ഞിക്കില്ല? രണ്ടാം ശനി ഒന്നുമല്ല, ബാങ്കൊന്നും തുറന്നിട്ടില്ല. സോഫ വലിച്ചിട്ട അപ്പോൾ ചത്തിക്കില്ല എന്നാണ്. അത്രയും വെയിലും കൊണ്ട് പൊള്ളിപ്പോയി. അതെന്ത് എന്തുകൊണ്ടായിരിക്കല്ലോ ബാങ്ക് തുറക്കാൻ നിന്ന്? അയ്യോ മുഖമൊക്കെ നോക്ക്. എന്തായാലും ഒരു നമുക്ക് സ്കിൻ കെയർ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ആയിരിക്കും ഗൈസ്. കൈയൊക്കെ നോക്ക്, കരിക്കട്ട പോലെയായി, മൊത്തം പൊള്ളിപ്പോയി. പിന്നൊരു കാര്യം, നമ്മൾ എന്ത് വ്ലോഗ് ചെയ്യാൻ നോക്കിയാലും അവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മളിതാ ഇതൊരു ക്ലാസ്സിന് പോകാൻ നോക്കിയാലുള്ള ഒരു വ്ലോഗ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. ഇന്നിതാ ബാങ്ക് പോകാൻ നോക്കി, അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ വിചാരിച്ചാണ് ബാങ്കിലൊക്കെ പോകുന്നതൊക്കെ ചെയ്യാൻ. അവിടെ ബാങ്ക് ക്ലോസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകും ഗൈസ്. പക്ഷേ നമ്മളിതാ അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് എന്തായാലും ഒരു സ്കിൻ കെയറിൻ്റെ ഒരു അടിപൊളി വീഡിയോസ് തന്നെ നമുക്ക് ചെയ്ത് കളയാം. അപ്പോൾ ഒന്ന് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. വെള്ള ഡ്രസ്സായതിനെ കൊണ്ട് സ്കിൻ കെയറൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് മൊത്തം ഡ്രസ്സ് മൊത്തം ഐക്കാവും. അപ്പോൾ നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ തന്നെ ഇത് സനു ഇത് നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. വെയിൽ കൊണ്ട് പണ്ടാരടങ്ങി തന്നെ പറയാം. ഇനി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരാം ഗൈസ്. കാക്ക അങ്ങനെ ഇതാ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുൾട്ടാണി മുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എടുത്തിട്ടുണ്ട്. ഇതിന് ഇത്ര പൈസ ആയിരുന്നു സനു? ഇത്ര വേണോ? ഇത്ര മതിയാ? ഇത് മതിയല്ലേ. ഇനി വെള്ളം ഒഴിക്കും ഒന്ന് കറക്റ്റായിട്ട്. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം സനു ചേർക്കുന്നതായിരിക്കും. അത് മതിയല്ലേ. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മുട്ടാണി മുട്ടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു സിമെന്റ് എല്ലാം കുഴക്കുന്നതിൻ്റെ അല്ലേ? അതെ. ഇതാ ഈ ഒരു ക്രീം രൂപത്തിലാകുന്നേരം നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെന്നാ സംഭവം, നമ്മളെ വെയിലൊക്കെ കൊണ്ടാലും നമ്മളെ ഇത് ബ്ലാക്ക് ഇതാവൂലേ? ടാൻ അടിക്കുന്നത് തന്നെ. ടാൻ അടിക്കുന്നതെല്ലാം മാറും. മാറൂല്ലേ. കൈമെല്ലാം തേക്കാ? എന്തായാലും മുഖത്തൊന്ന് വരീച്ച് നോക്കുക. ഡെയിലി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മുഖത്തിന് അത്രയും വ്യത്യാസം വരും. നമ്മളാന്ന് ഇതൊന്നും യൂസ് ചെയ്യാറുമില്ല. നിങ്ങളങ്ങനെ യൂസ് ഒന്നും ചെയ്യല്ലേ. മുൾട്ടാണി മുട്ടിയൊക്കെ ഇവിടെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം. എത്ര നേരം അപ്ലൈ ചെയ്ത്? നമുക്കൊരു ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നമുക്ക് വെക്കാവുന്നതാണ്. വാഷ് ചെയ്ത് ടാൻ അടിക്കുന്നെല്ലാം പോലെ. അതെ, വെയില് നേരത്തെ വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. ഒരു ചന്ദനത്തിന്റെ ചെറിയൊരു സ്മെല്ല് പോലെ. ഇല്ല, ഇതിന് അങ്ങനത്തെ സ്മെല്ലൊന്നും ഇല്ല. ഉണ്ട്, ചെറിയൊരു സ്മെല്ലുണ്ട്. വീഡിയോക്ക് വേണ്ടി പറയുന്നല്ല ഗൈസ്. കഥകളിയാണേ. അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഇപ്പൊ വെയിലുള്ളതുകൊണ്ടാ മുഖത്തുള്ള ടാനെല്ലാം മാറിക്കല്ലേ. വെയിൽ കൊള്ളാത്തോണ്ടാ
നല്ലോണം വെയിൽ കൊണ്ടിക്ക്. എന്റെ കഴുത്തിന്റെ ബാക്ക് ഭാഗത്ത് വല്ലാത്ത കറുപ്പാണ്. വെയിലത്തെല്ലാം പോയിട്ട് പിന്നെ ഒരു കാര്യം, ഇവക്ക് ഒരു ചാനൽ ഉണ്ട്, നമ്മളെന്താ അതിന്റെ പേര്? ബ്യൂട്ടി ടിപ്സിന്റെ അല്ലേ? ഒരു ചാനൽ ഉണ്ട്, അപ്പൊ എല്ലാവരും കേറിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ചാനലിന്റെ പേര് പറഞ്ഞത് ഗോപിക ഗോപാൽ. അപ്പൊ എല്ലാവരും ഒന്ന് കേറി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ അടുത്തൊക്കെ നല്ല എന്താ പറയാ, ഉറക്ക് റെഡി ആയിട്ട് മുഴുവനായിട്ട് വന്നിട്ടുണ്ട്. ആലം പോവില്ലേ? ആലം പോവെന്നറിയല്ല, ടയനടിച്ചാലും പോവും. അതെല്ലാം പോണേ വേറെ കംപ്ലീറ്റ്. കഴുത്ത് വേണ്ടേ? കഴുത്ത് കഴുത്തില് ഡ്രസ് ഇട്ടിട്ട് ആവില്ല. ഇവിടുത്തെ ശൗരക്ഷണില്ല. പിന്നെ ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ ഇവളുടെ ചാനലിൽ ഒന്ന് കയറി ഒന്ന് നോക്കുക. കൈമലിപ്പം തേക്കണ്ട, മുഖത്തായിക്കോട്ടെ. കൈമലിപ്പൊക്കെ ഇതെന്തോ മാറ്റണ്ടോ എന്നെല്ലാം നോക്കിട്ട് ചെയ്യാം. മാറ്റം വരൂല, അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ മാറ്റിയെടുക്കുക. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് മാറും ഇത്. അങ്ങനെയാണ് നമുക്ക് ഡെയിലി എങ്ങനെ ഒരു ഒരാഴ്ച നോക്കാം, എന്നിട്ടൊക്കെ ചെയ്ത് നോക്കല്ലേ. എന്തായാലും തൽക്കാലത്തേക്ക് ഉമ്മക്കൊരു എന്തെന്നാ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മുഖത്തൊന്ന് ചെയ്ത് നോക്കിയിരുന്നുള്ളൂ. മാറ്റങ്ങൾ ഉണ്ടാവുന്ന തോന്നുന്നത് കാരണം അത്രയും വെയിലടിച്ചിട്ടുണ്ടല്ലോ നേരത്തെ, വല്ലാണ്ട് വെയിലടിച്ചിട്ട് ക്ഷീണം പിടിച്ചേക്കി. 4-5 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് ഒരറ്റ കുടിയാ ഞാൻ്റെല്ലേ നിങ്ങളോട് പറഞ്ഞാണ് ഗൈസ്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഇൻസൈഡിൽ ഒന്ന് പോകാൻ കഴിക്കില്ല, മാണിയെടുക്കണോ? അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു എന്താ പറയാ ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. അമ്മ ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മള് അമ്മ ഓഫീസിലേക്ക് പോയിക്ക, അതുകൊണ്ട് നമ്മള് എന്താ പറയാ ചലഞ്ചൊന്നും ചെയ്യാത്ത. കുറച്ച് ദിവസം വന്ന് നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ലേഗടിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. പക്ഷെ നമ്മളെല്ലാം എന്താ പറയുക നല്ല കിഡിലായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മളെടുത്തിട്ടുള്ള ഇത് എന്താ മുട്ടാണി മുട്ടി കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ, പക്ഷെ എന്താ പറയുക ഒരുപാടുള്ളതിൻ്റെ തൊട്ടുണ്ട് മിക്സാക്കി കഴിഞ്ഞ തരാം. അതാ പറഞ്ഞത് കുറച്ചെടുത്താൽ, ബാക്കിയുള്ള നമ്മൾ കൈമലും പെട്ടുന്നുണ്ട്. ഇത് ഒട്ടി വരുന്നതിനനുസരിച്ച് എന്നാ ഉണങ്ങി വരുന്നതിനനുസരിച്ച് മുഖത്തെന്തോ ഒരു പാശ്ചാത്യച്ചതിൻ്റെ കൂട്ടുണ്ട് ഗൈസ്, ഒരു വലിഞ്ഞ് മുറുകലുണ്ട്. ഞാൻ ഇത് ഇടക്കിടക്ക് ചെയ്യലുണ്ട്, പക്ഷെ എന്നാ സ്ഥിരമായിട്ട് എങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഓള് പറഞ്ഞതിൻ്റെ തൊട്ട് ഓള് പറഞ്ഞതിൻ്റെ തൊട്ട് സ്ഥിരമായിട്ട് ചെയ്താലായിരിക്കും ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ മനസ്സിലാവും. നമ്മളെപ്പോഴെങ്കിലും ഓള് ചെയ്യുന്ന നേരെ കുറച്ച് വാരിയിട്ട് ഞാനും തേക്കും, അങ്ങനെ ചെയ്യലുള്ളൂ. ഇനി ഇത് എത്ര സമയം വരെ സാധനം ഇത് വെക്കണം? അരമണിക്കൂർ അല്ലേ? അപ്പൊ നമുക്ക് അരമണിക്കൂർ അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. എന്തിനാ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ലേഖടിപ്പിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല? അതൊന്ന് ഉണങ്ങിയിട്ടെല്ലാം ഒന്ന് സെറ്റായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം, ഫൈറ്ററിൻ്റെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ഒന്നും ഇതുവരായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോൻ്റെ അകത്ത് ചെയ്തതാളൂ. ഫൈറ്ററിൻ്റെ കുട്ടികളിപ്പോൾ റെഡിക്ക് കാണുന്നൊന്നുമില്ല, ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് എന്താ പറയുക ആൽഗ എന്ന് പറഞ്ഞൊരു പച്ച കളറായി പോയിക്കുന്നുണ്ട് വെള്ളം. അതൊന്ന് കാണിച്ചു തരാം ഫൈറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. കുട്ടികളൊന്നും കറക്റ്റായിട്ട് ഞാൻ കാണില്ല, എന്നാലും ഉണ്ട് കേട്ടോ ഗൈസ്, ചെറിയ രീതിയിൽ. പക്ഷെ ക്യാമറയിൽ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് കാണിക്കുക. ആ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മൾ റെഡിക്ക് കാണിച്ചു തന്നെങ്കിലേ അതിൻ്റെ അത്ര എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക ആ സൈഡിലായിട്ട് നോക്കിയ ഒരു കുട്ടീനെ കാണാം, ചെറിയ അതാണോ പടച്ചു പോകുന്ന, അതൊക്കെ ഫൈറ്ററിൻ്റെ ചെറിയ കുട്ടികളാണ് അതൊക്കെ കാണുന്നത്. കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഇതാണിപ്പോഴത്തെ അവസ്ഥ, വെള്ളം മൊത്തം പച്ച കളറായി മാറിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇതുപോലെ തന്നെ അവിടെ വെക്കുന്ന, കാരണം ഇനി വെള്ളമൊന്നും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് എന്തോ പറ്റിയാലോ.
അതാണ് അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഒന്നിപ്പം ഞാൻ പോകുന്നുണ്ട്, അതായത് ചെറിയ ചെറിയ ഉണ്ട്. വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിലായിട്ടും വേറെ ഫുഡൊന്നും അറിയയില്ല, എങ്ങനെ എന്നാ കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞും കൂടാ. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതും തേച്ചിട്ട് വെയിൽ കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടായാലും വെയിൽ കൊള്ളാൻ നിൽക്കണ്ട, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് മുഖത്തുനിന്ന് തന്നെ ഡ്രൈ ആയിട്ട് വെയിലൊന്നും കൊടുക്കണ്ട. ഞാൻ ആ റോട്ടമ്മ കൂടി തന്നെ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളുടെ ഷോല ഒന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് റോട്ടമ്മ കഴിഞ്ഞിട്ട് ഒന്ന് തുള്ളിക്കളിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ വെയിൽ കൊള്ളാൻ പാടില്ലല്ലോ. ആ എന്നാ പിന്നെ അത് വേണ്ട ആവശ്യമില്ല, വെയിലത്ത് പോയിക്കണ്ട. എന്തായാലും ഇതൊന്ന് മാറട്ടെ. ആള് ചെറിയ പണിയെടുക്കുന്നുണ്ട്, ആളെ നിങ്ങൾ കാണുമെന്ന് തോന്നുന്നില്ല. ഓ വെയില് വെയില് വെയില്. അവസാനം ഇതാ നമ്മൾ ഇതാ മുഴുവൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖത്തന്നിട്ടും ഉണ്ടല്ലോ, എത്ര കഴുകിയിട്ടു. മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ ഒരാഴ്ച എങ്കിലും ഇത് ഇടണം എന്നല്ലേ ഗോപികാറിനെ. അപ്പോൾ ഒരാഴ്ച ശരിക്കും ഒന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം. മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇത്, മുഖത്ത് പോകുന്നുമില്ലല്ലോ. ഷർട്ടിലൊക്കെ ടീ ഷർട്ടിലൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഇത്രയേ ഉള്ളൂ. സാനം വിടുന്നതാ ഗോപിക, സാനം ഇതാ വിടുന്നതാ. ഇതൊക്കെ ചെത്തുന്നിടുന്ന മുസമ്പി, മുസമ്പൊക്കെ ചെത്തി കളിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേരുണ്ട്, ഗോപിക എന്ന് സാനം എന്നൊക്കെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ വിളിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.